നമസ്കാരം. നമ്മൾ നിൽക്കുന്നത് അടൂരാണ് കേട്ടോ. അപ്പൊ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മൾ ഒരു നിരന്തരമായിട്ട് ഡ്രൈവേഴ്സിന് ഇഷ്യൂ പറഞ്ഞ ഒരു രണ്ടു മൂന്ന് വീഡിയോ ഇട്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സംഘടന രൂപീകരിച്ചു. സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ നമുക്ക് ചോദിക്കാം, പ്രസിഡന്റ് പേരെങ്ങനെയായിരുന്നു? എന്റെ പേര് സന്തോഷ്. സന്തോഷ്, ഓക്കെ. പ്രസിഡന്റ്, എന്താണ് നിങ്ങളുടെ ഈ സംഘടന രൂപീകരിച്ചു എന്ന് പറഞ്ഞു? ശരിയാണോ? എന്താണ് സംഘടന? വ്യക്തമായിട്ട് നമ്മള് ഡ്രൈവർമാര് ഈ റോഡിൽ കിടന്ന് മോട്ടോർ വാഹന വകുപ്പ് നമ്മുടെ ലൈസൻസ് അകാരണമായി നഷ്ട റദ്ദ് ചെയ്യുന്നതിനെതിരെ നമ്മൾ ഒരു സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ്. സമരം അല്ല, ഒരു പണിമുടക്ക് സംഘടിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ സംഘടന എന്ന രീതിയിൽ, സംഘടനയുടെ പേരെന്തായിരുന്നു? സംഘടന കേരള ടിമ്പർ ഡ്രൈവേഴ്സ് സൊസൈറ്റി. ഓൾ കേരള ട്രിമ്പർ ഡ്രൈവേഴ്സ് സൊസൈറ്റി എന്നൊരു സംഘടന നിങ്ങൾ രൂപീകരിച്ച്. അപ്പൊ നിങ്ങൾ ഇനിയും സമരത്തിനിറങ്ങാൻ പോവാണല്ലേ? അപ്പോ കേരളത്തിൽ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ എല്ലാം സംഭവിക്കാനുള്ള ഒരു ഔപചര്യമാണ് നിങ്ങൾ പോകുന്നത്. ഇന്നലെ കാണിച്ച എന്താണ് നിങ്ങൾ ഇന്നലെ കാണിച്ചത്? സംഘടനയുടെ ഭാരവാഹി എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളിപ്പം അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇന്നലെയാണെങ്കിൽ പാലായില് വെഹിക്കിളിനെ വിളിച്ചു, RDO അതായത് വെഹിക്കിളിനെ വിളിച്ചു, അതിന്റെ നിയമപാലകരെ എല്ലാവരും വിളിച്ചു, ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയില്ല. മാറാനത്ത് എന്ന് പറയുന്ന കമ്പനി ബല അതായത് ബലമായിട്ട് തന്നെ അവിടെ തടി കയറ്റിക്കൊണ്ട് പോകുകയും നമ്മുടെ ഏകദേശം നമ്മുടെ സുഹൃത്തുക്കളെ അവിടെയാണെങ്കിൽ പോലീസ് സ്റ്റേഷനകത്താണെങ്കിൽ പിടിച്ചു വെക്കുകയും ചെയ്തു. ചെയ്തെന്ന് പറഞ്ഞാൽ അവർ കാശ് കൊടുത്ത് അവരെ തട്ടകമായിക്കൊണ്ടാണ് അവരെ ചെയ്തത്. അത് അതേസമയത്ത് ആ നേരെ മറിച്ച് പത്തനംതിട്ട അടൂരെ വന്ന് അവർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഞങ്ങൾ ഇപ്പം നണ്ടി വേദിയിൽ നിന്ന് ഞാൻ ചോദിക്കണം, ചെയ്യാൻ പറ്റുമോ? അവരെ തട്ടകമാണ് ചെയ്തത്. അപ്പൊ അത് നമ്മൾ സമ്മതിക്കത്തില്ല. ഇത് അവർ ചിന്തിക്കണം. അവർക്ക് വേണ്ടിയുടെ കൂടിയാണ് നമ്മൾ ചെയ്തത്. ഈ ഇപ്പൊ ഞങ്ങൾ ഡ്രൈവർമാർ ഇപ്പൊ ലൈസൻസ് പോകുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ലൈസൻസ് പോയി കഴിഞ്ഞാൽ ഇത് ചിന്തിക്കടെ മേടിക്കാൻ കിട്ടുന്ന സാധനമാണോ? ചിന്തിക്കടെ പോയിട്ട് 50 രൂപ കൊടുത്ത് കളിയാൽ ലൈസൻസ് തരാൻ പറഞ്ഞാൽ മേടിക്കാൻ കിട്ടുന്ന സാധനമല്ലേ ഇത്? നമുക്ക് ജീവിക്കണം. ഇത് നമുക്ക് വലിയ പാടുപെട്ട സാധനം ഉണ്ടാക്കിയെടുത്ത നമുക്ക് ജീവിക്കണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമുക്ക് നീതി വേണം. അതിനുവേണ്ടിയാണ് ഞങ്ങളിപ്പം പണി മുടക്കിയിരിക്കുകയാണ്. അല്ല മറ്റൊരാളെ ബുദ്ധിമുട്ടിച്ചാലും നമ്മൾ പണി മുടക്കിയിരിക്കുകയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഓവർലോഡ് കയറ്റുന്നത് തടിപ്പാർട്ടികളും കാര്യങ്ങളും ഉണ്ട്. ഇതിനകത്ത് തടി അതായത് തടി മുതലാളികൾ അവർക്കൂടാണ് ഇത് ഉപകാരം. ഇതൊരു സംസാരം വന്നു കഴിഞ്ഞാൽ അത് ന്യായമായിട്ട് അവർക്കൂടാണ് പ്രയോജനപ്പെടുന്നത്. നമ്മൾ നമുക്ക് വേണ്ടി മാത്രമല്ല സംസാരിക്കുന്നത്, അവർക്കൂടെ വേണ്ടിയാ സംസാരിക്കുന്നത്. ഡ്രൈവർക്കാണല്ലോ പറ്റി, ആ പെറ്റി കാര്യങ്ങളും അതുപോലെ പാലയിൽ ഒരു 10-20 പിള്ളേർക്ക് പെറ്റിയെടുക്കുക ഒക്കെ ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ അറിയപ്പെടുന്നത് എന്നെയാണെങ്കിൽ സംസാരിച്ച് വിളിച്ച് ഞാൻ പറഞ്ഞു, എന്താ വെച്ചാൽ നമുക്ക് നോക്കാൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ചെല്ലാൻ പറ്റത്തില്ല, പത്തനംതിട്ടയാണ് നമ്മുടെ സ്വദേശം, ചെല്ലാൻ പറ്റത്തില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാൻ തലയൊന്നും വെട്ടിയിട്ടൊന്നുമില്ല, ഒരു മനുഷ്യന്റെ തലയും വെട്ടിയിട്ടൊന്നുമില്ല. അതേസമയത്ത് ഇവര് പറയുന്നു, അതായത് ഈ RTO അതായത് വെഹിക്കിളുമാർ പറയുന്നു, അയ്യത്ത് കയറ്റിയിട്ട വണ്ടി പിടിക്കത്തില്ല എടുക്കത്തില്ല എന്ന് പറയുന്നു. എന്ത് കാറുണ്ട് പിടിക്കത്തില്ല? പമ്പി കയറ്റിയിട്ട വണ്ടി, ഒളിച്ചിട്ട വണ്ടി, അടുക്കളക്കകത്ത് അടുപ്പിക്കൊണ്ട് നമ്മളെ ഒളിപ്പിച്ചിട്ടാൽ ആ തടിവണ്ടി വരെ ഇവർ വന്ന് അവിടുന്ന് മൂലക്കകത്ത് പിടിച്ചോണ്ട് പോകും. എന്തുകൊണ്ട് ഇവർ ഇത് പിടിക്കത്തില്ലെന്ന് പറയുന്നു? അപ്പോൾ ഇവരുടെ അധികാരത്തിന്റെ ബലത്തിൽ ഇവർ കളിച്ചത്, അധികാരത്തിന്റെ ബലത്തിൽ മാത്രമാണ് ഇവർ കളിച്ചത്, അല്ലെന്ന് ഒരു മനുഷ്യന് പറയാൻ പറ്റുമോ? അധികാരത്തിന്റെ ബലത്തിൽ മാത്രമാണ് കളിച്ചത്. അതുകൊണ്ടാണ് നമ്മളിപ്പം സംഘടിച്ച് തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്. നമുക്ക് നീതി വേണം. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ഡ്രൈവർ സുഹൃത്തുക്കൾ പറഞ്ഞതായിരിക്കും. എന്താണ് ഇന്നലെ കായങ്ങൾ സംഭവിച്ചൊരു കാര്യം ഞാൻ പറയാം. ഞങ്ങൾ 2-3 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് 2 വണ്ടി, അതായത് 35 ടണ്ണിന് മേളിൽ ലോഡുമായിട്ട് വന്ന 2 വണ്ടി മാന്യമായിട്ട് റോഡ് സൈഡിൽ തടഞ്ഞിട്ട് ഡ്രൈവറോട് സംസാരിച്ച്, ഡ്രൈവർ ഞങ്ങളോട് സൗഹൃദമായിട്ട് സംസാരിച്ച് അവിടെ നിന്ന് സംസാരിച്ച കൂട്ടത്തിൽ ഒരു പോലീസ് കായംകുളം പോലീസ് ജീപ്പ് അവിടെ വന്നിട്ട് ഞങ്ങളൊരു കാര്യം എന്താണെന്ന് ഇറക്കി കാര്യങ്ങൾ, സാർ എന്നോളാണ് സംഭവം, ഞങ്ങൾ കുറച്ച് പേർ ലൈസൻസ് കട്ട് ചെയ്ത് അതിനുവേണ്ടിയുള്ള ഒരു സമരമാണെന്ന് പറഞ്ഞു. അവർ ശരി കയ്യാങ്കളിൽ നിന്ന് വെക്കരുതെന്ന് പറഞ്ഞു, അവർ തിരിച്ചുപോയി. പക്ഷെ 1.5 മണിക്കൂർ ശേഷം ആ പോയ പോലീസുകാർ അതേ സ്പീഡിൽ വന്നിട്ട് അവർ തടിയുടെ മുരളിമാര് വവ്വാക്കാളുടെ തടിയുടെ മുരളിമാരെ പോലീസുകാരെ സ്വാധീനിച്ചിട്ട് ആ വണ്ടി തിരിച്ചു പിടിപ്പിച്ചു. അവിടുന്ന് ഞങ്ങളെ അവിടെ അടിച്ചു പിടിച്ചു. ഞങ്ങളോട് പറഞ്ഞു, ഇനി ഇനിയൊക്കെ ഇവിടെ എന്റെ പേര് കേസെടുക്കുന്നു. അപ്പൊ ഇനിയിപ്പോ സംഘടന എന്ന നിലയിൽ നിങ്ങൾക്ക് ഇനി സമരം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇന്നലെ അതായത് ഇന്നലെ ചോദിച്ച പോലീസുകാർ ചോദിച്ചൊരു ചോദ്യം, നിങ്ങളൊരു സംഘടനയാണോ? അതെ, സംഘടന എന്ന നിലയിൽ ഇന്ന് മുതൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ? നിങ്ങൾ ഇന്ന് മുതൽ സമരമല്ലേ? ഇന്നലെ അതായത് നമ്മുടെ സംഘടന നേരത്തെ നമ്മളിവിടെ അതായത് എല്ലാവരുടെ കൂടി ആലോചിച്ചായിരുന്നു. 380 ആൾക്കാരാണ് അതായത് ഇവിടെ കൂടിയിരിക്കുന്നത്. പല സ്ഥലത്തു നിന്ന് ആൾക്കാരാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് അതിന്റെ കാര്യങ്ങളായി ബാക്കിയുള്ള സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കി എന്തായാലും അടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അതായത് ഓവർലോഡ് കയറ്റി വരുന്ന വണ്ടി ക്യാബ് നേരെ പറഞ്ഞാൽ പോലും നമ്മൾ തടയും. തടയെന്ന് പറഞ്ഞാൽ അവിടുത്തെ നിയമപാലകരെ നമ്മൾ വിളിക്കും. വിളിച്ചിട്ട് അവരെ നിർത്തിയാ ചെയ്തോളൂ. സമാധാനമായിട്ട് നമ്മൾ ആരെ കയറി വെട്ടത്തില്ല, ഒരു ഡ്രൈവറിനെ അടിക്കത്തില്ല, ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യത്തില്ല. അവരെ തന്നെ വിളിച്ചു വരുത്തിയിട്ട് പറയാം, സാറേ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, നിങ്ങൾ ചെയ്ത് ഞങ്ങൾക്ക് തന്നാൽ മതി, അതിന്റെ ലൈസൻസ് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു നീതി തരുക. ഞങ്ങളാണെങ്കിൽ ലൈസൻസ് കട്ട് ചെയ്യാതെ നിങ്ങൾ ഒരു തീരുമാനം പറയാം, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ലൈസൻസ് കട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് ഞങ്ങൾ ചോദിക്കുന്നത്. തടി കയറ്റി വെക്കുന്നു, ഓവർലോഡ് ഇടുന്നു, ഈ ആന്ധ്ര കാരണോട്ടെ, അത് അവിടുന്ന് ഇവിടുന്ന് എല്ലാം ലോഡ് വരുന്നു, ഇതെല്ലാം ഓവർലോഡ് അല്ലയോ? ഒന്നും വേണ്ട, വാളയാർ ചെക്ക് പോസ്റ്റ് പോയി നിന്ന് ഓവർലോഡ് അല്ലയോ ചോദിക്കുന്നത്? ഇവര് കാശിന്റെ ബലത്തിൽ നിന്നല്ലേ കളിക്കുന്ന മൊത്തം?
എടുത്തോണ്ട് പോയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇന്നലെ ഞങ്ങൾ പിടിച്ചുകൊടുത്ത വണ്ടി പോലീസ് ആർ ടി ഒയും വിളിച്ചിട്ട് വന്നില്ല. അപ്പൊ എന്തായാലും ചുരുക്കം പറഞ്ഞാൽ ഇവിടെ 350 പരം ഡ്രൈവർമാർ ഇപ്പൊ ഒത്തുകൂടിയിരിക്കുകയാണ്. ഇവർ ഓൾ കേരള വുഡ് ഡ്രൈവേഴ്സ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സംഘടന രൂപീകരിച്ചുകൊണ്ട് ഇന്ന് മുതൽ ഇവരിവിടെ സമരം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് മുതൽ വണ്ടി തടയാനും കാര്യങ്ങളൊക്കെ ആയിട്ട് സമാധാനപരമായിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യാൻ പോകുന്നത്. കൂട്ടത്തിൽ ഞാനും ഉണ്ടാവും. അപ്പൊ കാണാം മില്ലുകാരൻ.